ഇതുണ്ടോ? കിടക്കുന്ന റൂമാണ്, കുറച്ചുകൂടി വെള്ളം പൊന്തിനെങ്കിൽ ഞാൻ എന്നാലും കുളിച്ചു പോകാൻ നീന്തി പോയാലും. പിന്നെ പിന്നെ വേറെന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ ഷൂ തറക്കിലേന്ന് വെച്ച് കംപ്ലീറ്റ് നനഞ്ഞു പോയി. വുഡ്ലാൻഡ് ആണ് അറിയാലോ. പിന്നെ അപ്പോൾ ഞാൻ കൽക്കട്ട രാവിലെ തന്നെ എത്തിയിട്ടോ, നല്ല വിൻഡുണ്ട്, കാറ്റുണ്ട്, അതിനെ കൊണ്ട് ചിലപ്പോൾ വോയിസ് നോയിസ് ഉണ്ടാവും, വോയിസിന് നല്ല നോയിസ് ഉണ്ടാവും. ആക്ച്വലി ഇത് കൽക്കട്ടയല്ല, ഹൗറയാണ്. കൽക്കട്ട ഈ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പറാണ്, ഞാൻ മുമ്പത്തെ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ രാവിലെ തന്നെ എത്തി, പിന്നെ എനിക്ക് റൂം കാര്യങ്ങളൊക്കെ കിട്ടി, പിന്നെ ഇപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പകല് ഞാൻ നല്ലോണം ഒന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇനി റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, കൽക്കട്ടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ, ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ നിയറായിട്ട് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന റൂംസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പറ്റുവാണെങ്കിൽ നിങ്ങളിവിടെ ചൂസ് ചെയ്തോ. ഞാൻ നോക്കിയെടുത്തോളം, ഇത് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പാണ്. ബി ജെ പി ഏരിയ ഒന്നല്ല കേട്ടോ, പാർട്ടിക്കാർ ഏരിയ, പാർട്ടി ഓഫീസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ, സീനൊന്നുമില്ല. അപ്പോൾ ഇവിടെ കോസ്റ്റ് വരുന്നത് 350 ആണ്, 350 പ്ലസ് ജി എസ് ടി ആണ്. അതായത് ഏകദേശം 390 രൂപ, 390 ആണ് കോസ്റ്റ് വരുന്നത്. നമുക്കതിൽ സിംഗിൾ റൂം കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചോദിച്ചപ്പോൾ ഇതാണ് റൂം, വളരെ ചെറിയൊരു റൂം ആട്ടോ. ആക്ച്വലി ഇതൊരു ഡോമെട്രി സെറ്റ് പോലെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെന്ന് മാത്രമേയുള്ളൂ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിക്ക് തോന്നുന്നത് യാന്ത്രിക റെയിൽവേ സ്റ്റേഷനിൽ റൂം എടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഇവിടെ എൻ്റെ കേസിൽ കേട്ടോ. വലിയൊരു സൗകര്യം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, റൂമിൽ കിട്ടോ. പക്ഷെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഓക്കെ ആണ്. ടി വി കണ്ട് വെറുതെ ഷോപ്പാണ്, വർക്ക് ചെയ്യൂല, കാര്യമില്ല. പക്ഷേ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ഇവിടെ വേറെ എന്തെങ്കിലും വിസ സബ്മിഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് ബഡ്ജറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇവിടെ ഹൈജീൻ എന്ന് പറയുന്ന സംഭവമേ ഒട്ടുമില്ല, എനിക്ക് ആ തീരെ ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫുഡ് ഇങ്ങോട്ട്, ഫുഡിന് ടേസ്റ്റ് ഉണ്ട് ശരിയാണ്, പക്ഷേ വൃത്തിയില്ല തീരെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീ പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഞാൻ ഇവിടേക്ക് വായി കൊണ്ടുവന്നു കേട്ടോ. ഈ ഫുഡ്സ് അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടോ, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, ഞാൻ എണീച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, പുറത്ത് ഭയങ്കര മഴ കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ റൂമിലേക്ക് കൂടി എത്തി. ഇതുണ്ടോ, കിടക്കുന്ന റൂമാണ്, കുറച്ചുകൂടി വെള്ളം പൊന്തിനെങ്കിൽ ഞാൻ എന്നാലും കുളിച്ചു പോകാൻ നീന്തി പോയാലും. പിന്നെ വേറെന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ ഷൂ തറക്കിലേന്ന് വെച്ച് കംപ്ലീറ്റ് നനഞ്ഞു പോയി. വുഡ്ലാൻഡ് ആണ് അറിയാലോ. പിന്നെ ഇവരാണ് പറഞ്ഞില്ല ഈ സമയത്ത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ സീനുണ്ട് നിന്നു. ഫീസ് കുറവാണ്, പക്ഷേ അവസ്ഥ ടൂ പരിതാപകരം. മുകളിലത്തെ റൂം എടുത്താൽ മതി ഞാൻ ആദ്യം തന്നെ. യെസ്, ഇവിടെയൊക്കെ ഏകദേശം കാല് പോലെ ആയിക്കിട്ടോ, തുടങ്ങുന്നതല്ലേ. അവിടെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ടാവും. യെസ്, അപ്പോൾ ഞാനിവിടുന്ന് പോവാം കേട്ടോ. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ഇവിടെ ബാഗ് അവിടെ ലോക്ക് ചെയ്യും. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് രാത്രി 12:30 എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ 20 ആണ്, 28 രാത്രി 12 AM അപ്പോൾ രാത്രിയാണ് നമ്മൾ പോകേണ്ടി. അപ്പോൾ അതുവരെ നമുക്ക് ബാഗ് അവിടെ ലോക്ക് ചെയ്താൽ പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഓ, ബാഗ് ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ടോ, ക്ലോക്ക് റൂമിൽ വെച്ചു. ഏകദേശം 24 hours 30 rupees വരുന്നുള്ളൂ, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് എന്തേ പോയി കഴിക്കണം. പിന്നെ അവിടുത്തെ മെട്രോയിലും ഫെറിയിലൊന്ന് കയറിയില്ല, അതിലേക്ക് ഒന്ന് കയറി നോക്ക്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര മഴ. ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനകത്ത്. അപ്പോൾ അത് ജസ്റ്റ് 10 rupees മതി, നമുക്ക് മഴ കൊള്ളാതെ സേഫായിട്ട് ഒരു സ്ഥലത്ത് ഉദ്ധരിക്കുക. പിന്നെ അത്യാവശ്യം നല്ലോണം ഫുഡ് വാങ്ങി കഴിക്കുക, പ്രശ്നമൊന്നുമില്ല. പുറത്ത് ഈ പരിപാടി നടക്കില്ല, പുറത്ത് ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ട്. പക്ഷേ അപ്പോൾ ഉച്ച ആയിട്ടോ, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന, ഇവിടെ മഴ നിൽക്കുന്നില്ല കേട്ടോ, ഭയങ്കര വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട്. ഞാൻ ഇവിടെ ബിരിയാണി കഴിക്കാൻ വന്ന കേട്ടോ, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് ഇവിടെ. ഞാൻ കൊൽക്കട്ട ബിരിയാണി, ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. റൈസ് ആണ് ഈ ബിരിയാണിക്ക്. ആലു ബിരിയാണി കേട്ടോ പറയാം, അതായത് ഇതിന് ജസ്റ്റ് 60 rupees ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചിക്കന് പകരം കിട്ടിയ ഒരു പൊട്ടറ്റോ ആട്ടോ. പൊട്ടറ്റോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മറ്റേ മസാല കിട്ടുന്നതിൻ്റെ അടിപൊളിയാക്കി ഉണ്ടാക്കി. കറക്റ്റ് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം 3 മണിയായിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ബസ് കിട്ടും, എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് എയർപോർട്ട്. ബസ് ഉണ്ട് കേട്ടോ.
ഇപ്പോൾ എയർപോർട്ടിൽ കിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് അവിടെ ഒരു ഫോണുണ്ട് കേട്ടോ ആ ഏരിയയിൽ. ഇതിൽ വിസൻ്റെ പരിപാടികളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിലിപ്പോൾ എൻ്റെ ഒരു ആകെ പാസ്പോർട്ട് മാത്രമേ ഡോക്യുമെൻ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫോണിലാട്ടോ ഉള്ളത്. ടിക്കറ്റും അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോണിലാണുള്ളത്. പിന്നെ തായ്ലൻഡിലേക്ക് ഇപ്പോൾ വിസ ഫ്രീ ആണ്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.